ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ഒരു അടിപൊളി യാത്രയുടെ കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയേക്കുവാണ്. ഞാനും എൻ്റെ കൂട്ടുകാരനും നിങ്ങളെ ആ മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുവാനായിട്ട് യാത്ര തുടരുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ കാണുന്ന പ്രദേശം മുട്ടുകാട്ടിൽ നിന്നും രാജകുമാരി പോകുന്ന വഴിയിൽ ഉള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ്. ചാരം നല്ല മഞ്ഞ് മൂടിക്കിടക്കണ കാരണം അതിലുള്ള പ്രദേശങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം മുന്നോട്ട് പോയി നോക്കാം. അവിടെ ഒരു നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കാഴ്ചപ്പെട്ടു യാത്ര ചെയ്യാം. അപ്പോൾ കൂട്ടുകാർ, ഇപ്പോൾ ഈ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ തേൻപാറ എന്ന് പറയുന്ന പ്രദേശമാണ്. മഞ്ഞ് മൂടിക്കിടക്കണ കാരണം താഴെയുള്ള കാഴ്ചകളൊന്നും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. താഴത്തേക്കുള്ള മുട്ടുകാടും കൊങ്ങുണി സിറ്റി വ്യൂ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നോക്ക്, മഞ്ഞായത് കാരണം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി കുറച്ച് ദൂരം കൂടെ വേറെ ഒരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലം കൂടി കാണാനുണ്ട്. അങ്ങോട്ട് പോകുന്ന യാത്രയാണ്. അപ്പോൾ ഈ ചുറ്റും നിൽക്കുന്ന ഏലമാണ്, ഏലക്കൃഷിയാണ് ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത്. കൂട്ടുകാരെ, നമ്മൾ ആ വഴി യാത്ര ചെയ്ത് തൊട്ടുപുറ ഒരു റോഡിലെത്തിയിരിക്കുകയാണ്. ഈ റോഡെന്ന് പറഞ്ഞത് രാജകുമാരിയിൽ നിന്ന് ബി ഡിവിഷനിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ വഴി കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയാലാണ് ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് പോയി കാണാം. കൂട്ടുകാരെ, നമ്മൾ ഏകദേശം അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ആ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്യാം. വളരെ ദുർഘടം നിറഞ്ഞൊരു വഴിയാണ്. ബൈക്ക് റൈഡേഴ്സിന് നല്ല ഒരു പ്രത്യേക ഒരു അനുഭവമായിരിക്കും ഈ വഴിയുള്ള യാത്ര എന്ന് പറയുന്നത്. ഉദ്ദേശിച്ച ആ വ്യൂ പോയിന്റിൽ ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളും എല്ലാം നമുക്ക് കണ്ട് ആസ്വദിക്കാം. അപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നുള്ളൂ, വെട്ടത്തിൻ്റെ കുറച്ചൊരു ഇപ്പോൾ അങ്ങനെ മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ കുറച്ച് വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണ്ടേ. അതിൻ്റേതായ വട്ടവും കാര്യങ്ങളൊക്കെ ആ മലയുടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറുതായിട്ട് വെയിലടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂര്യപ്രകാശം വരും, വട്ടവും വരും. അപ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോയ്ക്ക് ഒരു ഇച്ചിരി ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരു 2-3 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം.
ഇപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് ദൂരം ഒന്ന് നടന്ന് ചെന്ന് നോക്കാം. അപ്പം അങ്ങ് അകലെ കാണുന്ന കാഴ്ചകൾ, ആ പ്രദേശത്ത് മഞ്ഞ് മൂടിക്കിടക്കുന്നതും അവിടെ നിന്ന് കാണുന്ന കാഴ്ചകളും അതൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അങ്ങ് ദൂരെയായി കാണുന്ന പ്രദേശം മുള്ളന്തണ്ട് മലനിരകളാണ്. അങ്ങ് ദൂരെ കാണുന്നത് രാജകുമാരിയും രാജകുമാരിയിലെ ദേവമാതാ പള്ളിയുമാണ് ദൂരെ കാണുന്നത്. ഉദിച്ചു വരുന്നതിനനുസരിച്ച് സൂര്യപ്രകാശവും കാര്യങ്ങളൊക്കെ വെട്ടവും വെളിച്ചവും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ പറയുന്ന പേര്. ഇപ്പോൾ കുറച്ചുകൂടി വെട്ടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് സൂര്യൻ ഉദിച്ചു വരുന്നതിനനുസരിച്ച് ഇവിടെ വെട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ചെയ്യുക. കൂട്ടുകാരെ, നമ്മൾ വന്ന വഴിയെ തിരിച്ച് യാത്രകളും കാഴ്ചകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ വന്ന കാരണം വരുന്ന സമയത്ത് വെളിച്ചക്കുറവുണ്ടായത് കാരണം കുറേ കാഴ്ചകളും കാര്യങ്ങളൊന്നും നമുക്ക് കാണുവാൻ സാധിച്ചില്ല. അപ്പോൾ തിരിച്ചു പോകുന്ന വഴി ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് മടങ്ങാം. ഇതുപോലുള്ള കാഴ്ചകൾ കാണുവാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കുക. Thank you.
കൂട്ടുകാരെ മറ്റൊരു പുതുമയുള്ള കാഴ്ചയുമായി നിങ്ങളെ മുന്നിൽ